പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു പുതിയ പാഠഭാഗമാണ്. എസ് കെ പട്ടക്കാടിന്റെ ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന ഒരു സഞ്ചാര സാഹിത്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ യാത്രാ വിവരണം. നമ്മൾ ഒരു സ്ഥലത്തെ ഒരു പ്രദേശത്തെയോ ഒരു സംഭവത്തെയോ ഒരു അനുഭവത്തെയോ കുറിച്ച് വിവരിക്കുന്നതാണ് എന്ത്? വൈകാരികത നിലനിർത്തിക്കൊണ്ട് വിശദീകരിക്കുന്നതാണ് എന്ത്? യാത്രാ വിവരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു യാത്രാ വിവരണമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എസ് കെ പൊറ്റക്കാടിന്റെ സോവിയറ്റ് ഡയറി എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യത്തിൽ നിന്നെടുത്ത ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഒരു യാത്രാ വിവരണമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ എസ് കെ പൊറ്റക്കാട് 1913 കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാളത്തിൽ എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന മുഴുവൻ പേരെന്താണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും ചെറുകഥാകൃത്തുമാണ് അദ്ദേഹം. എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും ചെറുകഥാകൃത്തുമായിരുന്നു ആര്. എസ് കെ പൊറ്റക്കാട്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ് നിങ്ങൾക്കറിയോ? ആർക്കൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്ട്, എം ടി വാസുദേവൻ നായർ, പിന്നെ ആർക്കാണ്? തകഴി ശിവശങ്കരപിള്ള, ഒ എൻ വി കുറുപ്പ്. അപ്പൊ അവസാനമായി 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആർക്കാണ്? ആ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അങ്ങനെ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന നോവലിനാണ് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എന്താണ് ഒരു ദേശത്തിന്റെ കഥ? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മനസ്സിലായോ? പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് നാടൻ പ്രേമം, വിഷകന്യക, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, നെയ്ൽ ഡയറി, ഹിമാലയ സാമ്രാജ്യത്തിൽ, സോവിയറ്റ് ഡയറി. ഈ സോവിയറ്റ് ഡയറി, നെയ്ൽ ഡയറി, ഹിമാലയ സാമ്രാജ്യത്തിൽ തുടങ്ങിയവയ്ക്ക് എന്താണ്? സഞ്ചാര സാഹിത്യ കൃതികളാണ്. അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. 1982 അദ്ദേഹം മരണമടഞ്ഞത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ സോവിയറ്റ് ഡയറി എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യത്തിൽ നിന്നെടുത്ത ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണമാണ്. അതായത് ടോൾസ്റ്റോയ് മന്ദിരം കാണാൻ വേണ്ടിയിട്ട് മോസ്കോയിലെ ടോൾസ്റ്റോയ് മന്ദിരം കാണാൻ ഇടയായതും അവിടെ നടന്ന കാര്യങ്ങളും ആ ടോൾസ്റ്റോയ് മന്ദിരത്തെ കുറിച്ചിട്ട് അദ്ദേഹം വിവരിച്ചിരിക്കുന്നതാണ് എന്ത്? ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ടോൾസ്റ്റോയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്താണ്? ലിയോ നിക്കോളോവിച്ച് ടോൾസ്റ്റോയ് എന്നാണ് ടോൾസ്റ്റോയുടെ മുഴുവനായിട്ടുള്ള പേര്. 1822 സെപ്റ്റംബർ 9 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു റഷ്യൻ എഴുത്തുകാരനും ചിന്തകനുമായിരുന്നു ആര്? ടോൾസ്റ്റോയ്. നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷിലൊക്കെ പഠിച്ചു, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു പാഠഭാഗമുണ്ട് ടോൾസ്റ്റോയുടെ, പഠിച്ചു കഴിഞ്ഞു നിങ്ങള്. ആ അപ്പോ റഷ്യൻ എഴുത്തുകാരനും ചിന്തകനുമാണ് ആര്? ടോൾസ്റ്റോയ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? യുദ്ധവും സമാധാനവും, അന്ന കരീനിന തുടങ്ങിയ 2 കൃതികളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. യുദ്ധവും സമാധാനവും, അന്ന കരീനിന എന്ന് പറയുന്ന 2 കൃതികളിലൂടെയാണ്, 2 നോവലിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. അതായത് മനുഷ്യരുടെ തനതായ പച്ചയായ ജീവിതത്തെ തുറന്നു കാണിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആര്? ടോൾസ്റ്റോയ്. അദ്ദേഹം 1910 സെപ്റ്റംബർ 20 മരണമടഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചിത്രരചനയ്ക്കും സാഹിത്യരചനയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു അദ്ദേഹത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം. അദ്ദേഹത്തിന്റെ വീട് അല്ലെങ്കിൽ കൊട്ടാരമാണ് ടോൾസ്റ്റോയ് മന്ദിരം. അപ്പൊ അത് അതേ രീതിയിൽ ഒരു നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ സംഭവത്തെ കുറിച്ചാണ് ആര് ടോൾസ്റ്റോയ് മന്ദിരത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എസ് കെ പൊറ്റക്കാട് വിശദീകരിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന പാഠഭാഗം പരിചയപ്പെടാം യാത്രാ വിവരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു അനുഭവത്തെയോ ഒരു കാഴ്ചയെയോ വൈകാരികത നിലനിർത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്ത് യാത്രാ വിവരണം അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ടോൾസ്റ്റോയ് മന്ദിരം സോവിയറ്റ് ഡയറി എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യത്തിൽ നിന്ന് എടുത്തതാണ് ഏത് ടോൾസ്റ്റോയ് മന്ദിരം അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കും വായിക്കാം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്നെ ഏറ്റവും വശീകരിച്ച രണ്ടു ഗ്രന്ഥങ്ങളാണ് വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങളും ടോൾസ്റ്റോയുടെ അന്നാ കരീനയും ആ വിശ്വസാഹിത്യകാരന്മാരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്ന് ഞാൻ അന്ന് ഞാൻ കരുതിയിരുന്നില്ല അതായത് എസ് കെ പൊറ്റക്കാട് എൻ്റെ വിദ്യാഭ്യാസം അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽക്ക് തുടങ്ങിയതാണ് അദ്ദേഹത്തിനെ സ്വാധീനിച്ച അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ച രണ്ട് കൃതികളാണ് അത് ഒന്ന് വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളും ഒന്ന് ടോൾസ്റ്റോയുടെ അന്നാ കരീനിന എന്ന് പറയുന്ന കൃതിയും അപ്പം ജീവിതത്തിൽ ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നോ അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നൊന്നും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല എന്നാൽ 1950 എൻ്റെ ആദ്യത്തെ യൂറോപ്പ് പര്യടന വേളയിൽ പാരീസിലെ വിക്ടർ ഹ്യൂഗോവിൻ്റെ വസതി സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു ടോൾസ്റ്റോയ് മന്ദിരം സന്ദർശിക്കാൻ സന്ദർഭം ലഭിച്ചത് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതായത് ആദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഞ്ചാരം അതായത് യാത്രയിൽ അദ്ദേഹത്തിന് ആരുടെ വിക്ടർ ഹ്യൂഗോവിൻ്റെ വസതി കാണാനുള്ള അവസരം ലഭിച്ചു എന്നാൽ അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ടോൾസ്റ്റോയുടെ മന്ദിരം കാണാനുള്ള സന്ദർശിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് വന്നു ചേരുന്നത് ഞങ്ങൾ മോസ്കോവിലെത്തിയപ്പോൾ ഞാൻ ആദ്യമായി ഓർത്തത് അന്നാ കരീനയുടെ കർത്താവിനെയാണ് അതായത് അന്ന ഞാൻ ആദ്യമായി മോസ്കോവിൽ എത്തിയപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് അന്നാ കരീനയ എഴുതിയ ആ പുസ്തകം എഴുതിയ ആളെ കുറിച്ചിട്ടാണ് അത് ആരാണ് എഴുതിയത് ടോൾസ്റ്റോയി ആണ് അദ്ദേഹം എഴുതിയത് അപ്പോൾ ടോൾസ്റ്റോയിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം ഓർമ്മ വന്നത് മോസ്കോവിൽ ഞങ്ങൾക്ക് എത്ര തിരക്കു പിടിച്ച പരിപാടികൾ ഉണ്ടായാലും ശരി ടോൾസ്റ്റോയി താമസിച്ച വീട്ടിൽ ഒന്ന് കയറി ഇറങ്ങാനെങ്കിലും സമയമുണ്ടാകണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അതായത് വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് എത്ര തിരക്ക് പിടിച്ച കാര്യങ്ങളായാലും അതിനിടയിൽ കുറച്ച് സമയം എന്ത് ടോൾസ്റ്റോയുടെ മന്ദിരം കാണാനായിട്ട് സമയം കണ്ടെത്തണമെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ വിചാരിച്ചിരുന്നു അങ്ങനെ ജൂലൈ 10-ാം തീയതി അതിനുള്ള അവസരം കിട്ടിയത് ജൂലൈ 10-ാം തീയതി ടോൾസ്റ്റോയ് മന്ദിരം സന്ദർശിക്കാൻ ഞങ്ങളുടെ മോസ്കോവിലെ ആതിഥേയ സംഘം പ്രത്യേകം ഏർപ്പാട് ചെയ്തു തന്നു അതായത് ആതിഥേയ സംഘം എന്ന് പറഞ്ഞാൽ വിരുന്ന് സൽക്കാരം ചെയ്യുന്നത് അവരെന്താണ് ടോൾസ്റ്റോയ് മന്ദിരം സന്ദർശിക്കാൻ ഇയാൾക്ക് ആർക്ക് എസ് കെ പൊറ്റക്കാടിനെ അവസരം പ്രത്യേകം ഏർപ്പാട് ചെയ്തു കൊടുത്തു അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ചകളിൽ ആ മന്ദിരം തുറക്കാറില്ല ആ അവസരം ലഭിച്ചത് ഒരു ഞായറാഴ്ചയായിരുന്നു സാധാരണഗതിയിൽ എന്താണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ആ മന്ദിരം തുറക്കാറില്ല പക്ഷേ ഇന്ത്യൻ പ്രതിനിധികൾക്ക് വേണ്ടി അവർ അന്നും അത് തുറന്നു വയ്ക്കുകയും സ്ഥലത്തെ പറ്റി സകലതും വിവരിച്ചു തരാൻ ആ കൊച്ചു മ്യൂസിയത്തിൻ്റെ മേൽനോട്ടക്കാരിയായ വൃദ്ധ തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു അതായത് എന്താണ് അന്ന് അത് തുറന്നു വയ്ക്കുകയും ഇവർക്ക് കാണാൻ എസ് കെ പൊറ്റക്കാടിനും സംഘത്തിനും കാണാൻ വേണ്ടിയിട്ട് അത് തുറന്നു വയ്ക്കുകയും അതേപോലെ തന്നെ എന്താണ് അതിലെ ഓരോരോ ആ മ്യൂസിയത്തെ പറ്റിയിട്ടും അവിടെയുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ വൃദ്ധ അവിടെ ഞങ്ങളെ സ്വീകരിക്കുകയും അവിടേക്ക് ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു മോസ്കോ നഗരത്തിൻ്റെ ഒരു അകന്ന കോണിൽ 19-ാം നൂറ്റാണ്ടിലെ നിറമങ്ങിയ ഇഷ്ടിക കെട്ടിടങ്ങൾ പലതും തങ്ങി നിൽക്കുന്ന ഒരു ഇടുങ്ങിയ തെരുവിൻ്റെ പിറകിലാണ് ടോൾസ്റ്റോയ് മന്ദിരം നിലകൊള്ളുന്നത് അതായത് മോസ്കോവിൻ്റെ നഗരത്തിൻ്റെ കോണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നിറമങ്ങിയ അതായത് അവിടുത്തെ കെട്ടിടങ്ങളുടെ പ്രത്യേകതയാണ് ഇഷ്ടിക കൊണ്ട് നിറമങ്ങിയ ഇഷ്ടികകൾ കൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു അവിടെ പലതും ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ പിന്നിലായിരുന്നു എന്ത് ടോൾസ്റ്റോയ് മന്ദിരം നിലനിൽക്കുന്നത് ഇഷ്ടിക പതിച്ച ആ പഴയ തെരുവിലൂടെ ഒരു ട്രാം ലൈനും പോകുന്നുണ്ട് അതായത് റോഡിലൂടെ ഒരു ട്രാം ലൈൻ എന്ന് പറഞ്ഞാൽ ഇരുനില വണ്ടി
വണ്ടിയും കൂടി ആ വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നു തങ്ങളുടെ വണ്ടിയുടെ മുന്നിലായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ബസ് ആ തെരുവിൽ എത്തിയപ്പോൾ ഒരു ട്രാം മുന്നിലുണ്ടായിരുന്നു അതായത് അവർക്ക് പ്രത്യേകമായി ഏർപ്പാട് ചെയ്തിരുന്ന ആ ബസ്സിന്റെ മുന്നിലായിട്ട് ഒരു വണ്ടിയും കൂടി ട്രാമും കൂടി ഉണ്ടായിരുന്നു ബസ്സിനും ട്രാമിനും സമനിലയിൽ നീങ്ങാൻ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല അതായത് ഒരേപോലെ നീങ്ങാനായിട്ട് രണ്ട് വണ്ടിക്കും സ്ഥലം കൊടുക്കാനായിട്ട് അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല അത്രയും ഇടുങ്ങിയ റോഡായിരുന്നു അത് നീങ്ങാൻ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല അത്ര ഇടുങ്ങിയ ഒരു തെരുവാണത് മന്ദഗതിക്കാരനായ ട്രാമിന്റെ പൃഷ്ഠവും നോക്കി നിരങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ടോൾസ്റ്റോയ് മന്ദിരത്തിന്റെ പടിക്കലെത്തിയത് അതായത് ആ വണ്ടിയുടെ വണ്ടിയുടെ മുന്നിൽ കടക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ ആ വണ്ടിയുടെ പൃഷ്ഠവും നോക്കി പറഞ്ഞാൽ ശരീരത്തിന്റെ പിൻഭാഗം ആ മുന്നിലുള്ള ആ വണ്ടിയെ ഓടിക്കുന്ന ആളിനെ നോക്കിയിട്ടാണ് ഞങ്ങളുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടു കാലത്തെ പഴക്കമുള്ള ഒരു വീടാണിത് ഒരു ഇരുനില കെട്ടിടം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് ഒരു 100 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു ഇരുനില കെട്ടിടമായിരുന്നു ടോൾസ്റ്റോയ് മന്ദിരം കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യത്തിനും ഹേമന്ത കാലങ്ങളിലെ തന്റെ സാഹിത്യ രചനയ്ക്കും മോസ്കോവിൽ ഒരു വീട് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്ക്ക് ആവശ്യമായി വന്നു അതായത് തന്റെ രചനകൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ഹേമന്തകാലങ്ങൾ പറയുന്നതാണ് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാലത്തെയാണ് നമ്മൾ എന്താണ് എല്ലാ പുഷ്പങ്ങളും പൂക്കളൊക്കെ വിരിയുന്ന കാലത്തെയാണ് നമ്മൾ എന്ത് ഹേമന്തകാലം എന്ന് പറയുന്നത് അപ്പൊ ഹേമന്തകാലങ്ങളിലെ തന്റെ ടോൾസ്റ്റോയുടെ സാഹിത്യ രചനകൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യത്തിനും വേണ്ടിയിട്ടായിരുന്നു എന്ത് ടോൾസ്റ്റോയ്ക്ക് അങ്ങനെ ഒരു വീട് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ്ക്ക് മോസ്കോവിൽ ഒരു വീട് ആവശ്യമായിരുന്നു അതായിരുന്നു ആ ടോൾസ്റ്റോയ് മന്ദിരം നഗര പരിസരത്തിൽ തന്നെ പ്രശാന്തമായ ഒരു സ്ഥലമായിരിക്കണം ആ വസതി എന്ന് ടോൾസ്റ്റോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അതായത് ആരും ശല്യപ്പെടുത്താതെ നഗര പരിസരത്തിൽ തന്നെയുള്ള ഒരു ശാന്തമായ ഒരു സ്ഥലം വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ചു നടക്കുമ്പോഴാണ് ഈ വീടും പറമ്പും കണ്ടെത്തിയത് അദ്ദേഹം അത് സ്വന്തമായി വിലയ്ക്ക് വാങ്ങി സ്ഥലത്തിനു ചില പരിഷ്കാരങ്ങളെല്ലാം വരുത്തി അവിടെ താമസം തുടങ്ങി 1882 ഇത് നടന്നത് അതായത് അദ്ദേഹം 1882 ഈ വീട് വാങ്ങുകയും അവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവിടെ താമസം തുടങ്ങുകയും ചെയ്തത് ടോൾസ്റ്റോയ് ഹേമന്ത കാലങ്ങളിൽ മാത്രമേ ഇവിടെ വന്നു താമസിച്ചിരുന്നുള്ളൂ അതായത് ഹേമന്ത കാലങ്ങളിൽ മാത്രമാണ് ടോൾസ്റ്റോയ് ആ ടോൾസ്റ്റോയ് മന്ദിരത്തിലെ മോസ്കോവിലെ ആ വീട്ടിൽ താമസിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പൈതൃക ഗൃഹവും എസ്റ്റേറ്റുകളും മോസ്കോവിൽ നിന്ന് 138 മൈൽ ദൂരെയുള്ള യാസ്നാ പോളോനായ എന്ന സ്ഥലത്തായിരുന്നു അതായത് പൈതൃക ഗൃഹം പറഞ്ഞ പാരമ്പര്യമായി നിലനിൽക്കുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ ഗൃഹത്തെയാണ് അച്ഛന്റെ പിതാവിന്റെ വീടിനെയാണ് എന്ത് പൈതൃക ഗൃഹം എന്ന് പറയുന്നത് പാരമ്പര്യമായി നിലകൊള്ളുന്ന വീടിന് അപ്പൊ ആ പൈതൃക ഗൃഹം അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റുകളും മോസ്കോവിൽ നിന്ന് 138 മൈൽ ദൂരെയുള്ള യാസ്നാ പോളോനായ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ 1882 മുതൽ 1901 വരെയുള്ള 20 ഹേമന്തങ്ങൾ അദ്ദേഹം ഈ ഗൃഹത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അതായത് 1820 ഹേമന്തങ്ങളാണ് അദ്ദേഹം ആകെ ടോൾസ്റ്റോയ് മന്ദിരം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അദ്ദേഹത്തിന്റെ ആ ടോൾസ്റ്റോയ് മന്ദിരത്തിന്റെ സ്വീകരണ മുറിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കോണി കയറി ചെല്ലുന്നത് സ്വീകരണ മുറിയിലേക്കാണ് സ്വീകരണ മുറി പറഞ്ഞാൽ എല്ലാവരെയും സ്വീകരിച്ചിരിക്കുന്ന ആ മുറിയിനെയാണ് സ്വീകരണ മുറി എന്ന് പറയുന്നത് സാമാന്യം വിശാലമായൊരു മുറി അതായത് അത്യാവശ്യം വിശാലമായ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള വിശാലമായൊരു മുറിയായിരുന്നു അത് ഒതുങ്ങിയ മട്ടിലുള്ള അലങ്കരണം അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയോടെയും ഒതുങ്ങിയ രീതിയിലുമായിരുന്നു അവിടുത്തെ അലങ്കരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അക്കാലത്തെ ഫർണിച്ചറും ചിത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം അതത് സ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നു അതായത് ടോൾസ്റ്റോയ് ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങളും ഉപകരണങ്ങളും ഫർണിച്ചറുകളും എല്ലാം അതത് സ്ഥാനത്തിൽ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് കാഴ്ചയ്ക്കായി വെച്ചിരിക്കുന്നു ആ മുറിയിൽ പ്രകാശം പരത്തിരുന്ന മെഴുകുതിരികളിൽ 66 എണ്ണം 3/4 കത്തി ദ്രവിച്ചവയും അക്കൂട്ടത്തിലുണ്ട് ചുമരിലെ മരപ്പലകകളിൽ നിരന്നു നിൽക്കുന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം അതതുപോലെ തന്നെ നിലനിൽക്കുന്നു
അവിടെ കത്തിച്ചിരിക്കുന്ന മെഴുകുതിരികൾ കണ്ടതിന്റെ മുക്കാൽ ഭാഗങ്ങളും കത്തി കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ടോൾസ്റ്റോ ഉപയോഗിച്ചിരുന്ന ആ സ്ഥാനങ്ങൾ അതത് രീതിയിൽ അതേപോലെ തന്നെ അവിടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുറിയുടെ ഒരു മൂലയിൽ ഒരു മലപ്പലകത്തട്ടിൽ ടോൾസ്റ്റോയുടെ ഒരു ഊർധകായ പ്രതിമ നിലകൊള്ളുന്നു. സുപ്രസിദ്ധ ചിത്രകാരനായിരുന്ന ഗീ നിർമ്മിച്ച പ്രതിമയാണത്. അതായത് ടോൾസ്റ്റോയുടെ ആ മുറിയുടെ ഒരു മൂലയിലായിട്ട് ടോൾസ്റ്റോയുടെ ശരീര ടോൾസ്റ്റോയുടെ രൂപത്തിലുള്ള ഒരു പ്രതിമ നിർമ്മിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് സുപ്രസിദ്ധ ചിത്രകാരനായ ഗീ നിർമ്മിച്ചതാണ്. ഗീ എന്ന് പറയുന്ന സുപ്രസിദ്ധ ചിത്രകാരൻ നിർമ്മിച്ചിട്ടുള്ള പ്രതിമയാണ്. പ്രതിമ നിർമ്മാണത്തിൽ ചിത്രകാരനായ ഗീയുടെ പ്രഥമ പരിശ്രമമാണത്രേ ഇത്. മഹാനായ ടോൾസ്റ്റോയുടെ മുഖപ്രതിമ നിർമ്മിച്ച ആദ്യത്തെ ആൾ എന്ന ഖ്യാതി തനിക്ക് കിട്ടണമെന്ന മോഹമാണ് ഗീയെ ഈ കളിമൺ സൃഷ്ടിക്കു പ്രേരിപ്പിച്ചത്. അതായത് സുപ്രസിദ്ധ ചിത്രകാരനായ ഗീ നിർമ്മിച്ച ആദ്യത്തെ മുഖപ്രതിമയാണ് എന്ത്? ഈ ടോൾസ്റ്റോയുടെ മുഖപ്രതിമ. ആ ടോൾസ്റ്റോയുടെ ആ പ്രതിമ നിർമ്മിക്കുക എന്നുള്ള ആ പേര് ഖ്യാതി തനിക്ക് തന്നെ ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഗീ ഈ പരിശ്രമത്തിന് തുടങ്ങിയത്. പക്ഷേ ഗീയുടെ ഭാഗ്യം എന്നെ പറയേണ്ടു, ആ പ്രതിമ നല്ലൊരു കലാസൃഷ്ടിയായി വന്നു. ടോൾസ്റ്റോയി തന്നെ പലപ്പോഴും ഗീ നിർമ്മിച്ച ആ ഈ പ്രതിമയുടെ കലാഭംഗിയെ പറ്റി പ്രശംസിച്ചു സംസാരിക്കാറുണ്ടായിരുന്നു അത്രേ. അതായത് ഏറ്റവും നല്ല ഒരു കലാസൃഷ്ടി തന്നെയായി ആ പ്രതിമ മാറി. അവിടെ അവിടെ കൂർത്ത കമ്പികളും അനേകം കുത്തും കുഴികളും കാണുന്ന ഒരു വലിയ പലക മേശപ്പുറത്തിൽ പുറത്തു വച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയും കുട്ടികളും വിനോദിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു തരം ചൈനീസ് ചതുരംഗ പലകയാണിത്. അതായത് ഒഴിവു സമയങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചൈനീസ് ചതുരംഗ പലക, ഒരു കളി സാധനമാണ് അവിടെ ആ പലകകളിൽ. അതായത് സാധനങ്ങൾ കുത്തും കുഴികളൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം ചതുര പലക അവിടെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ എടുത്തു പറയുന്നു, റേപ്പിന്റെ പെയിന്റിങ്സ് ഭിത്തികളെ അലങ്കരിച്ചിരിക്കുന്നു. അതായത് ഭിത്തികളിൽ നിറയെ റേപ്പിന്റെ പെയിന്റിങ്സുകൾ അതേപോലെ ചിത്രകാരന്മാരുടെ പെയിന്റിങ്സ് അതേപോലെ തന്നെ ചിത്രരചനകളൊക്കെ അതേപോലെ തന്നെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ടോൾസ്റ്റോയി കുടുംബത്തിന്റെ ഒരു ഇഷ്ട സുഹൃത്തായിരുന്നു ചിത്രകാരനായ റേപ്പി. ഒരു കൂറ്റൻ കരടിയുടെ ഉടലും തലയും ചുമരിൽ തറച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ ഒരു കൂറ്റൻ കരടിയുടെ ഉടലും ശരീരവും അതേപോലെ തലയും അതേപോലെ ചുമരിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നതായി കാണാണ്ട്. അപ്പൊ എന്താണ് അതൊന്ന് പറഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത്? ഭയങ്കരനായ ഒരു കരടിയെ നോക്കൂ വീട്ടുകാരി ചുമൽ. അതായത് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആ വീട്ടുകാരി പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടുകാരി ചുമലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഏതാണ്ട് 70 കൊല്ലം മുമ്പേ നടന്ന ഒരു കഥ പറയാൻ വായ തുറന്നു നിൽക്കുകയാണ്. അതായത് ആ കരടിയുടെ മുഖ ഇരിക്കുന്ന കണ്ടിട്ട് പറയാണ്, അത് 70 കൊല്ലം മുമ്പുണ്ടായ ഒരു കഥയാണ്. എന്താണ് കഥ? കരടിയുടെ കഥ ആ വൃദ്ധ പറഞ്ഞു തന്നു. എന്താണ് ആ കഥ നോക്കി നോക്കൂ. ടോൾസ്റ്റോയി ഒരിക്കൽ ഒരു സ്നേഹിതനെയും കൂട്ടി കാട്ടിൽ ഷിക്കാറിന് പോയിരിക്കുകയായിരുന്നു. ഷിക്കാർ എന്ന് പറഞ്ഞാൽ നായാട്ട്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കൂടെ കാട്ടിലേക്ക് നായാട്ടിന് പോയിരിക്കുകയായിരുന്നു. ജന്തുഹിംസയിൽ വലിയ ഉത്സാഹമില്ലാതെ അദ്ദേഹം ചിന്താമഗ്നനായി ഒരു പാറപ്പുറത്ത് കുത്തിയിരുന്നു. അതായത് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് യാതൊരു ഇഷ്ടവുമില്ല. അങ്ങനെ ചിന്തയിൽ മുഴുകിയിട്ട് അങ്ങനെ ഒരു പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുറകിലെ മരക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു കരടി ആടിപ്പുഴഞ്ഞു വന്ന് അദ്ദേഹത്തെ പിടികൂടി. അതായത് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താണ്, ഒരു കരടി പെട്ടെന്ന് അദ്ദേഹത്തെ വന്ന് പിടികൂടി. കരടിയുടെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ നിന്ന് കൗണ്ടിനെ രക്ഷിക്കാൻ തക്ക സമയത്തു സ്നേഹിതൻ ഓടിയെത്തി എന്നും പറഞ്ഞാൽ മതിയല്ലോ. ആ കരടിയാണിത്. അതായത് ധൃതരാഷ്ട്രാലിംഗനം പറഞ്ഞതാണ്, ധൃതരാഷ്ട്ര ഏതൊരാളെയാണോ ആലിംഗനം ചെയ്ത അയാളെ അദ്ദേഹത്തിന്റെ മുഷ്ടിയിൽപ്പെട്ട് ഞെരിഞ്ഞ് ഇല്ലാതാകും. അതിനെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത്. അപ്പൊ ആ കരടി നമ്മളെ മുറുകി പിടിക്കുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ ആ കരടിയുടെ കരങ്ങൾക്കിടയിൽപ്പെട്ട് നമ്മൾ ഇല്ലാതാവും. അതിനെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് ആ ഒരു വാക്കിലൂടെ പറയണത്. അപ്പൊ അങ്ങനെ കൗണ്ടിനെ, അതായത് ടോൾസ്റ്റോയി
ടോൾസ്റ്റോയിനെ അങ്ങനെ ആ കരടി വന്ന് ഇറുക്കി പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ഓടി വന്ന് ആ കരടിയെ രക്ഷപ്പെടുത്തി. ആ കരടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ ടോൾസ്റ്റോയി ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ആ കരടിയാണ് ഈ ചുമരിലെ തൂങ്ങി കിടക്കുന്ന ആ കരടിയുടെ മുഖമുഖടിയാണത്. മഹാനായ ടോൾസ്റ്റോയിയെ ആലിംഗനം ചെയ്തു മരണം അടഞ്ഞ ആ കരടിക്കു ഞാൻ നീട്ടി വലിച്ചൊരു സലാം കൊടുത്തു. അതായത് മഹാനായ ടോൾസ്റ്റോയിനെ ആലിംഗനം ചെയ്തിട്ട് ഒരു കരടി മരണമടഞ്ഞിരിക്കുന്നു. ആ കരടിയുടെ ശരീരമാണ് ഇവിടെ തൂക്കി വെച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ വലിയൊരു സല്യൂട്ട് കൊടുത്തു. അടുത്തത് ടോൾസ്റ്റോയുടെ എഴുത്തുമുറിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇത്ര നേരം പഠിച്ചത് എസ് കെ പൊറ്റക്കാടിന്റെ സോവിയറ്റ് ഡയറി എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യത്തിൽ നിന്നെടുത്ത ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണമാണ് പഠിക്കാനുള്ളത്. അപ്പൊ എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു കൊടുത്ത കൃതി ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷമായിരുന്നു ലഭിച്ചത്? 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണിത്: നാടൻ, പ്രേമം, വിഷകണ്ണിക, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, നൈൽ ഡയറി, സോവിയറ്റ് ഡയറി, ഹിമാലയ സാമ്രാജ്യത്തിൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ അദ്ദേഹം, അതായത് എസ് കെ പൊറ്റക്കാട് മോസ്കോവിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയും അവിടെ ചെന്നപ്പോൾ എന്താണ് ടോൾസ്റ്റോയുടെ മന്ദിരം കാണാനൊരു മന്ദിരം കാണാൻ വേണ്ടി പോവുകയും ആ മന്ദിരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന എഴുത്തുമുറികളെയും സ്വീകരണ മുറിയെയും ആ കൊട്ടാരത്തെ കുറിച്ചിട്ട് വിവരിച്ചിരിക്കുകയാണ് നമുക്ക് പഠിക്കാനുള്ള ടോൾസ്റ്റോയ് മന്ദിരം എന്ന് പറയുന്ന പാഠഭാഗം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.